നമസ്കാരം, എല്ലാവർക്കും സുഭസാറാണ്. മറ്റേ ഇന്റഗ്രേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രണ്ട് ചോദ്യങ്ങൾ എഴുതേക്കുന്നത്, രണ്ടും വലിയ കുഴപ്പമില്ലാത്ത കൊച്ചു ചോദ്യങ്ങളാണ്. നമുക്ക് ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ ആദ്യമേ വലിയ ചോദ്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, ബേസിക് ആയിട്ടുള്ള നല്ല കുറെ ചോദ്യങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ആവണം. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ തോന്നത്തില്ല, പക്ഷെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈസി ആവും. പക്ഷെ ആ സ്റ്റാർട്ടിങ്ങിനുള്ള ആ ബുദ്ധിമുട്ട് ഒന്ന് ഒഴിവാക്കണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഇതിനെ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും നോക്കിയോ. ഇന്റഗ്രൽ 2 raised to x പ്ലസ് 3 raised to x ഹോൾ ഡിവൈഡഡ് ബൈ 5 raised to x dx. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഒന്നും ഓർമ്മ വരത്തേയില്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനിയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊച്ചു ചോദ്യങ്ങളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടതല്ല, അത് മാത്രമായിട്ട് പഠിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് വലിയ ചോദ്യങ്ങളും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഒക്കെ ചെയ്യാൻ പ്രാക്ടീസ് ആയിക്കോണം. ഓക്കെ, ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റഗ്രൽ a raised to x റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഇന്റഗ്രൽ a raised to x dx. a raised to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് റേഷ്യോ x ആ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രൽ x raised to n dx പഠിച്ചിട്ടുണ്ട്, അല്ലെ? x raised to n+1/n+1. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിൽ ഫംഗ്ഷനും പവറിൽ കോൺസ്റ്റന്റും. ഇവിടെ അങ്ങനെയല്ല, ബേസിൽ കോൺസ്റ്റന്റ്, പവറിൽ ഫംഗ്ഷൻ, അതാണ് ഇവിടെ വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്കറിയാം, x raised to n x raised to n+1/n+1. a raised to x ന്റെ ഇന്റഗ്രൽ ആരാണെന്ന് ചോദിച്ചാൽ ആലോചിച്ചേ, a raised to x/log a ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവനെയൊക്കെ വെച്ചോണ്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇനി ക്വസ്റ്റ്യനോട് കേറാം. 2 raised to x + 3 raised to x whole divided by 5 raised to x. നമ്മൾ ആദ്യം ഇതിനെ മുന്നേ സ്പ്ലിറ്റ് ചെയ്യണം, രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഇങ്ങനെ ദാറ്റ് മീൻസ് 2 raised to x/5 raised to x ഫസ്റ്റ് ടൈം, അടുത്തത് 3 raised to x/5 raised to x സെക്കൻഡ് ടൈം. ഓക്കെ, ഇങ്ങനെ രണ്ടാക്കി അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ റിസൾട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. a+b/c = a/c + ആരാ മോനെ b/c. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, 2 raised to x/5 raised to x ക്യാൻ ബി റിട്ടൺ ആസ് 2/5 whole raised to x. ഇങ്ങനെ ഹോൾ റേസ് നോക്കിക്കേ, ഇവിടുത്തെയും പവർ എക്സ്, ഇവിടുത്തെയും പവർ എക്സ്, അപ്പൊ രണ്ടോട് ചേർത്ത് ഹോൾ റേസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ അത് തന്നെ മോനെ 3/5 whole raised to x dx. അപ്പൊ ഇങ്ങനെയായി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ദണ്ട് ഈ 2/5 എ ആയിട്ട് കരുതിയാൽ മതി, എ. അപ്പൊ ഇതുണ്ട് a raised to x, ഇതും a raised to x. ഓക്കെ, അപ്പൊ ആൻസർ വരുമ്പോ എങ്ങനെ മോനെ, a raised to x ലോഗരിതം എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ a raised to x/log a ആണ്. ഇവിടെ വരുമ്പോൾ അതെങ്ങനെ വരും മോനെ, 2/5 raised to x/log 2/5 പ്ലസ് ഇവിടെ വരുമ്പോൾ 3/5 raised to x/log 3/5 പ്ലസ്. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കാണുമോ? ഇല്ലല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ dx/(1+cos 2x) ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. dx/(1+cos 2x). അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഓർക്കത്തില്ല ഇത് എങ്ങനെ തുടങ്ങും എന്നുള്ളത് പലർക്കും. പിന്നെ ചിലർക്ക് കത്തും, അത് വേറെ കാര്യം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് അത് ഷോർട്ട് കട്ട്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് മാത്സിനെ വളരെ സിമ്പിൾ ആക്കി എഴുതി ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. നോട്ട്സ് ഉണ്ട്, ഇക്വേഷൻ ബുക്കിലേറ്റ് ഉണ്ട്, ലാസ്റ്റ് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ പാക്കേജും തരും. ഓക്കെ, എല്ലാം കൂടെ നമുക്ക് ആകെ ഇത്രമേ ഉള്ളൂ, വേറെ ഒന്നുമേ ഇല്ല, ഇത്രമേ ഉള്ളൂ. നിങ്ങൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം, അപ്പോൾ നമ്മൾ ബാക്കി ചെയ്യാം. ദാറ്റ് ഈസ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതുന്നു, ഇങ്ങനെ എഴുതിയാലും മതി, നോക്കാം. രണ്ട് ഈ ഡി എക്സ് ഞങ്ങൾ മാറ്റി എഴുതുന്നു കേട്ടോ. ദാറ്റ് ഈസ് 1/(1+cos 2x) ദാറ്റ് ഈസ് ഈക്വൽ 1/, ഇയാളാണ് ഇവിടുത്തെ ഫേമസ് ആള്, 1+cos 2x. 1+cos 2x എന്നുള്ളതിന്റെ റിസൾട്ട് ആർക്കൊക്കെ ഓർക്കാൻ പറ്റുന്നോ സ്റ്റാർട്ട് ചെയ്യാം. 1+cos 2x എന്ന് പറഞ്ഞാൽ 2 cos² x എന്നാണ് കേട്ടോ, 2 cos² x. അപ്പൊ ഈ റിസൾട്ട് ഇങ്ങനെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. 1+cos 2x, 2 cos² x. ഈ ബൈ 2 ഇങ്ങ് പുറത്തെടുത്ത് കേട്ടോ മനെ, ഈ ബൈ 2 ഡിനോട്ട് കോൺസ്റ്റന്റ് ഇങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് 1/cos²x. 1/cos²x എന്ന് പറഞ്ഞാൽ ആരാ മോനെ, 6² x dx കണ്ടോ. 1/cos c, 1/cos² c² ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇന്റഗ്രൽ c² എക്സാം എന്താണ്, ടാൻ എക്സ് അല്ലയോ.
India C square x tan x porathodukana answer cheyumba 1 by 2 okay so final answer is 1 by 2 tan x plus e appol innathe kutti class complete aanu rendu chodyangal rendu nalladanu thonunu onnu share cheya ningale group okke undallo ah class ishtamayengil prayojanam ullaanengil oralodonna share cheya goodbye.